ഇരിങ്ങാലക്കുട രൂപതയിലെ KCSL അനിമേറ്റേഴ്സ് ആയിരിക്കുന്ന അധ്യാപകൻ നടത്തുന്ന മരിയൻ വിചിന്തനങ്ങൾക്ക് ദൈവാനുഗ്രഹവും ആശംസകളും ഞാൻ നേരുന്നു. ഈ വിചിന്തനങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി കൂടുതൽ ഹൃദ്യസ്ഥമാക്കുന്നതിനും അതുവഴി അമ്മയോടുള്ള ഭക്തി വളർത്തുന്നതിനും കൂടാതെ അമ്മയുടെ മാതൃക നമ്മുടെ ജീവിതങ്ങളിൽ അനുകരിക്കുന്നതിനും സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ശുശ്രൂഷാമനുഭവം വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ 1:30 പറയുന്നു, മറിയം യൂദായിലെ പട്ടണത്തിലേക്ക് തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി പുറപ്പെട്ടു. ഉദരസ്ഥ ശിശുവായ യേശുവിനെ മറിയം എലിസബത്തിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നപ്പോൾ തന്നെ ദൈവകൃപയുടെ 2 അത്ഭുതങ്ങൾ നടന്നു. ഉദരസ്ഥ ശിശുവായ സ്നാവയോഹനാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശുദ്ധീകൃതനായി. അമ്മയുടെ അഭിവാദ്യം കേട്ടപ്പോൾ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. കാനായിൽ യേശുവിൻ്റെ അമ്മ മദ്യസംഭവിച്ചത് ദൈവകൃപയുടെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിൻ്റെ ആദ്യത്തെ പരസ്യ അത്ഭുതവും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കലും. കാനായിലെ വിവാഹ വിരുന്നിനിടയിൽ വീഞ്ഞു തീർന്നു പോയതിനാൽ പരിഭ്രാന്തനായ ദമ്പതിമാരുടെ ആവശ്യം തൻ്റെ മകൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ മറിയം തൻ്റെ മകനിലും അവൻ്റെ ദൈവിക ശക്തിയിലുമുള്ള വിശ്വാസം മനുഷ്യർക്കും മനുഷ്യകുലത്തിനു വേണ്ടിയും സദാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പരിശുദ്ധ മറിയം ഓരോ ക്രൈസ്തവൻ്റെയും തിരുസഭയിലെ ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ശക്തിയാണ്. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തിരുക്കം കാട്ടിയ പരിശുദ്ധ അമ്മേ, ആതുരാലയങ്ങളിലും മറ്റ് ശുശ്രൂഷാരംഗങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ദൈവത്തിൻ്റെ കൃപ സദാ ചൊരിയണമേ.